2016 പുറത്തിറങ്ങിയ ചൈനീസ് ചലച്ചിത്രം സ്വീറ്റ് സിക്സ്റ്റീന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് യവാങ് എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. യവാങ് അന്ന് ഒരു മർഡർ അറ്റംപ്റ്റിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഇന്ററോഗേറ്റ് ചെയ്യപ്പെടാൻ അകത്തേക്ക് കയറുന്നു. കഥ അവിടെ നിന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. യവാങ് കൊച്ചു കുട്ടിയായിരുന്ന സമയം, ആ സമയം തൊട്ടേ യവാങ്ങിന് ടിയാൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. ടിയാന്റെ അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആയ മനുഷ്യനായിരുന്നു. എല്ലാ ദിവസവും അവനെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ട്രെയിൻ ചെയ്യുന്ന സമയം യവാങ് അങ്ങോട്ടേക്ക് വന്നു. ടിയാന്റെ പുറത്തു കയറി തനിക്ക് കളിക്കണം എന്ന ആഗ്രഹം ടിയാന്റെ അച്ഛനോട് പറഞ്ഞു. യവാങ്ങിനെ ടിയാന്റെ അച്ഛൻ മകൻ ടിയാന്റെ പുറത്തു കയറ്റി ട്രെയിനിങ് തുടരാൻ അവനോട് പറഞ്ഞു. ടിയാന് പുഷപ്പുകൾ എടുത്തുകൊണ്ടേയിരിക്കണമായിരുന്നു. അവർ വളർന്ന് ഹൈസ്കൂളിൽ എത്തിയിട്ടും അതിലൊരു മാറ്റവും സംഭവിച്ചില്ല. ടിയാൻ പുഷപ്പ് എടുക്കും, യവാങ് ആ സമയം അവന്റെ പുറത്തു തന്നെ ഇരിക്കുന്നുണ്ടാകും. പക്ഷെ വളർന്നു കഴിഞ്ഞപ്പോൾ ടിയാനെയോർത്ത് യവാങ്ങിന് കഷ്ടം തോന്നി. പഴയ പോലല്ലോ, യവാങ്ങിനിപ്പോൾ ആവശ്യത്തിന് വെയിറ്റ് ഒക്കെയുണ്ട്. പക്ഷേ ടിയാൻ അതൊന്നും കേട്ട ഭാവം തന്നെ നടിച്ചില്ല. യവാങ്ങിന്റെ സാന്നിധ്യം അവനെ സന്തോഷപ്പെടുത്തിയിരുന്നു. ടിയാൻ സൈക്കിളിൽ സ്കൂളിൽ പോകുമ്പോൾ യവാങ് പോയിരുന്നത് സ്കൂൾ ബസ്സിലായിരുന്നു. ബസ്സിൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് ടിയാനെ കണ്ടാലും അവൾ ബസ്സിൽ നിന്ന് ടിയാനെ നോക്കി ആർപ്പ് വിളിക്കും. ഇരുവരെയും കണ്ടാൽ സാധാരണ സുഹൃത്തുക്കളാണ് എന്ന് ആരും തന്നെ പറയില്ലായിരുന്നു. ടിയാനൊപ്പം മറ്റേതെങ്കിലും പെൺകുട്ടി വന്ന് സംസാരിച്ചാൽ യവാങ്ങിനത് തീരെ ഇഷ്ടപ്പെടില്ലായിരുന്നു. അത് അവളുടെ മുഖത്ത് പ്രകടവുമാകുമായിരുന്നു. യാഥാർത്ഥ്യം എന്തെന്നാൽ യവാങ് ടിയാനെ പ്രപ്പോസ് ചെയ്തിരുന്നു. ടിയാൻ അതുവരെ അവൾക്ക് മറുപടി കൊടുത്തിട്ടില്ല. മറുപടിക്കായി യവാങ് കാത്തിരിക്കുകയാണ്. അവൻ അക്കാര്യം പറയുന്ന സമയത്തായിരുന്നു അവന്റെ അധ്യാപകൻ അവർക്കിടയിലേക്ക് വന്നത്. കുറച്ച് സ്ട്രിക്റ്റായ മിസ്റ്റർ ചെങ് എന്ന അധ്യാപകനെ കണ്ടതും യവാങ് അല്പം ഭയപ്പെട്ടു. അധ്യാപകന്റെ ശ്രദ്ധ തെറ്റിക്കാൻ കരുതി കൂട്ടിക്കൊണ്ട് തന്നെ അടുത്തിരുന്ന കുട്ടിയുടെ പുസ്തകം അവൾ താഴേക്ക് തള്ളിയിട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ബുക്കിനകത്ത് നിരവധി ഇറോട്ടിക് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ജിങ്യു എന്ന യവാങ്ങിന്റെ കൂട്ടുകാരൻ കൂടിയായ ആ പയ്യനെ അതിന്റെ പേരിൽ ടീച്ചർ കയ്യോടെ പിടികൂടി. അവൻ പ്രശ്നത്തിലായി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ. അന്ന് വീട്ടിലേക്കെത്തിയ യവാങ്ങിനടുക്കൽ അച്ഛനൊരു കാര്യം പറഞ്ഞു. അവളൊരു കുട്ടിക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവളുടെ പോക്കറ്റ് മണി അധികരിപ്പിക്കാം എന്നായിരുന്നു അത്. അവൾക്കതിൽ താല്പര്യം തോന്നി. പിന്നാലെ അച്ഛൻ കാര്യങ്ങൾ വിശദീകരിച്ചു. ശ്യാമു എന്ന പയ്യനാണ് അവൾ ട്യൂഷൻ എടുക്കേണ്ടത്. തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകനാണ് ശ്യാമു. ശ്യാമുവിന് 4 വയസ്സുള്ളപ്പോൾ ബിസിനസ് പൊളിഞ്ഞ് കടം കയറി അവന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. വൈകാതെ കടത്തിന്റെ ഭാരം താങ്ങാനാവാതെ അവന്റെ അമ്മയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ 2 ഇൻസിഡന്റും അവനെ വല്ലാതെ ബാധിച്ചു. അതിനുശേഷം ശ്യാമു ഒറ്റപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. അവൻ ആരോടും അധികം കമ്പനിയൊന്നുമില്ല. വളരെ കുറച്ചു മാത്രമേ അവൻ സംസാരിക്കുക പോലുമുള്ളൂ. യവാങ് അവന് കമ്പനി കൊടുക്കുകയും അവനെ പഠിപ്പിക്കുകയും വേണം. യവാങ് അച്ഛനോട് ഓക്കെ പറഞ്ഞു. അടുത്ത ദിവസം ശ്യാമുവിനെ പഠിപ്പിക്കാൻ യവാങ് ശ്യാമുവിന്റെ അടുത്തേക്കെത്തി. ശ്യാമു അപ്പോൾ അവന്റെ കേടായ കളിത്തോക്ക് നന്നാക്കുകയായിരുന്നു. അവന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ യവാങ് അവന്റെ തോക്ക് തട്ടിപ്പറിച്ചു. അത് പക്ഷേ ശ്യാമുവിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയും അവൻ യവാങ്ങിന്റെ കയ്യിൽ കടിക്കുകയും ചെയ്തു. പക്ഷേ ശ്യാമുവിനെ അങ്ങനെ തനിച്ചുവിടാൻ യവാങ് ഒരുക്കമായിരുന്നില്ല. അടുത്ത ദിവസം അവൾ വീണ്ടും ശ്യാമുവിനടുത്തുപോയി. പക്ഷേ അന്നും ശ്യാമു വല്ലാതെ ദേഷ്യപ്പെട്ടു. യവാങ്ങുമായി തല്ലുകൂടാൻ ആരംഭിച്ചു. പക്ഷെ ഒടുവിൽ ഒരു തരത്തിൽ ശ്യാമുവിന്റെ ദേഷ്യമൊക്കെ ശമിപ്പിക്കാനും ശ്യാമുവിനെ ആശ്വസിപ്പിക്കാനും അവന്റെ കൂടെ കൂടാനും യവാങ്ങിന് കഴിഞ്ഞു. പതിയെ പതിയെ ശ്യാമുവും യവാങ്ങും അടുക്കാൻ ആരംഭിച്ചു. ശ്യാമുവിനെ യവാങ് സ്വന്തം മനിയനെ പോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം യവാങ്ങും ശ്യാമുവും കൂടി ടിയാനെ കാണാൻ പോയി. ടിയാൻ അപ്പോൾ ഒരിടത്ത് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ശ്യാമുവിന് ഗൺസ് ഇഷ്ടമായതുകൊണ്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നോ എന്ന് യവാങ് ശ്യാമുവിനോട് ചോദിച്ചു. ശ്യാമുവും ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. ആ സമയം ശ്യാമുവിന് കൃത്യമായ ഉന്നവും ഷൂട്ടിങ്ങിൽ മികച്ച കഴിവുമുണ്ട് എന്ന് യവാങ് മനസ്സിലാക്കി. ആ സമയം അങ്ങോട്ടേക്ക് ഒരു സംഘം കുട്ടികൾ വന്നു. അവരുടെ കൂട്ടത്തിൽ ഒരാളെ ടിയാൻ തല്ലിയിരുന്നതിനാൽ അതിന് പ്രതികാരം തീർക്കാനായിട്ടായിരുന്നു ആ വരവ്. അവർ ഒരുപാട് പേരുള്ളതുകൊണ്ടും താൻ ഒറ്റയ്ക്കായതിനാലും ടിയാൻ ശ്യാമുവിനെയും യവാങ്ങിനെയും കൂട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ എന്നിട്ടും ആ സംഘം കുട്ടികൾ അവരെ ചുറ്റിവളഞ്ഞു. ഈ സമയം ശ്യാമു തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ആ സംഘത്തിലുള്ളവരെ പേടിപ്പിച്ചു. അങ്ങനെ ഒരു തരത്തിൽ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായി. മൂവരും തമ്മിലുള്ള അടുപ്പവും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. അനാഥനായതുകൊണ്ട് ശ്യാമുവിനെ യവാങ്ങിന്റെ കുടുംബം തങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു നിർത്തിയിരുന്നത്. അന്ന് യവാങ് കുളിച്ചിട്ട് വരുമ്പോൾ ശ്യാമു യവാങ്ങിനെ പ്രണയാർദ്രമായി നോക്കി നിന്നു. ആദ്യമായിട്ടായിരുന്നു യവാങ്ങിനോട് അവൻ അത്തരത്തിലൊരു വികാരം തോന്നുന്നത്. യവാങ് അവൻ അസൈൻമെന്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ശ്യാമു ഒന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ട് അതിനൊരു ശിക്ഷയെന്ന രീതിയിൽ യവാങ് അവന്റെ മുഖത്ത് പൂച്ചയെപ്പോലെ വരച്ചു വെച്ചു. ശ്യാമു ഏറെ വളർന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിട്ടും
ആ ശിക്ഷ അവസാനിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഷാമുവിന് യവാങ്ങിന്റെ ഡ്രോയിങ് ബുക്ക് കിട്ടി. അതിനകത്ത് ഷാമുവിന്റെ കൊച്ചിലെ തൊട്ടുള്ള ചിത്രങ്ങൾ യവാങ് വരച്ചു വെച്ചിരുന്നു. യവാങ്ങിന്റെ ചിത്രങ്ങളും അതിലുണ്ടായിരുന്നു. യവാങ് കുറച്ചു കഴിഞ്ഞ് ആ സ്കെച്ച് ബുക്ക് നോക്കിയപ്പോൾ അതിൽ അവളുടെ ചിത്രങ്ങൾ കാണാനില്ല. അതിനെപ്പറ്റി അവൾ ഷാമുവിനോട് ചോദിച്ചു. ആ ചിത്രങ്ങൾ താനെടുത്തു എന്നായിരുന്നു ഷാമു മറുപടി പറഞ്ഞത്. അവനപ്പോൾ എന്തോ ചിത്രം വരയ്ക്കാനും ശ്രമിക്കുകയായിരുന്നു. നിനക്ക് ചിത്രം വേണേ എന്നോട് ചോദിച്ചാ പോരെ എന്ന് തമാശയോട് ചോദിച്ച് യവാങ് അവനടുത്തേക്ക് വന്നു. എന്താ പെയിന്റ് ചെയ്യാൻ ഞാൻ പഠിപ്പിക്കണോ എന്ന് ചോദിച്ച് അവന് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവനെ വരപ്പിക്കാനും തുടങ്ങി. യവാങ്ങിന്റെ സ്നേഹവും അവനോട് കാണിക്കുന്ന അടുപ്പവുമെല്ലാം ഷാമുവിന് അവളോട് കൂടുതൽ പ്രണയം തോന്നിച്ചുകൊണ്ടേയിരുന്നു. ആ ദിവസം അങ്ങനെ കടന്നുപോയി. യവാങ് അന്നുറങ്ങി. പിറ്റേന്നുണർന്നപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് കൂടെ കിടക്കുന്ന ഷാമുവിനെയായിരുന്നു അവൾ കണ്ടത്. ഷാമുവിന്റെ കൈ പിടിച്ച് മാറ്റിവെച്ച് യവാങ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. ടിയാന സൈനിക സ്കൂളിൽ ചേരാനുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ലഭിച്ചിരുന്നു. പോവാൻ തീരുമാനിച്ച അവൻ അത് യവാങ്ങിനോട് തുറന്നു പറഞ്ഞു. ആ സമയം അവിടെ വെച്ച് അത്രനാളും പറയാതിരുന്ന യവാങ്ങിനോടുള്ള പ്രണയവും ടിയാൻ തുറന്നു പറഞ്ഞു. ഏറെ സന്തോഷത്തോടെയായിരുന്നു യവാങ് അത് കേട്ടത്. അവരങ്ങനെ കപ്പിൾസായി മാറി. നാളുകൾ കടന്നുപോയി. ടിയാൻ മിലിട്ടറി അക്കാഡമിയിൽ പഠിക്കാൻ പോയി. യവാങ്ങിന് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനവും ലഭിച്ചിരുന്നു. അവരിരുവരും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായി. കത്തുകളിലൂടെ പരസ്പരം സംവദിച്ചു. അങ്ങനെ നാളുകൾ കടന്നുപോകെ ഒരു ദിവസം ഷാമുവും യവാങ്ങും ബസ്സിൽ പോവുകയായിരുന്നു. ഷാമുവിന് യവാങ്ങിന് എന്തോ കൊടുക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും എന്തുകൊണ്ടോ അവൻ മടിച്ചു നിന്നു. ഒടുവിൽ ഷാമുവിന് ഇറങ്ങേണ്ട സ്ഥലമായി. യവാങ് ആ സമയം വൈകിട്ട് നമുക്കൊരു സിനിമയ്ക്ക് പോകാമെന്നും ഞാൻ തന്നെ വന്ന് പിക്ക് ചെയ്തോളാം എന്നും ഷാമുവിനോട് പറഞ്ഞു. യവാങ് അന്ന് യൂണിവേഴ്സിറ്റിയിലെത്തി ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കെ അവൾക്കൊരു ഫോൺ കോൾ വന്നു. അവധിക്കായി ടിയാനും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ടിയാനെ കണ്ടേ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പഴയ ഹൈസ്കൂൾ ഫ്രണ്ടിനൊപ്പമായിരുന്നു ടിയാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നത്. ടിയാന് അന്നൊരു ദിവസത്തെ അവധിയെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിന്റെ കാറ് വാങ്ങി. അവരൊന്നിച്ച് ഒരു ഡേറ്റിന് പോയി. അതുകൊണ്ട് തന്നെ ഷാമുവിന് കൊടുത്ത വാക്കും സിനിമയ്ക്ക് പോകുന്ന കാര്യവും യവാങ് മറന്നുപോയിരുന്നു. വൈകിയും അവളെ കാണാതായതോടെ ഷാമുവിന്റെ ഫോൺ കോൾ യവാങ്ങിനെ തേടിയെത്തി. യവാങ് ടിയാനിനൊപ്പമാണ് എന്ന കാര്യം അറിഞ്ഞതും ഷാമു വല്ലാതെ അസ്വസ്ഥനായി. അവനതിൽ അസൂയയും തോന്നി. ഷാമു അന്ന് സ്കൂളിൽ നിന്ന് തിരികെ പോകുമ്പോൾ രണ്ട് പെൺകുട്ടികൾ അവനടുത്തു വന്നു. അവരിൽ ഒരാൾ അവനോട് പ്രപ്പോസ് ചെയ്തു. പക്ഷേ ആ നിമിഷം ഷാമു ആ കുട്ടിയുടെ പ്രണയം റിജക്ട് ചെയ്തു കളഞ്ഞു. കാരണം ഷാമുവിന്റെ മനസ്സ് മുഴുവൻ യവാങ് മാത്രമായിരുന്നു. യവാങ്ങിനെ അവൻ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരന്റെ നിർദ്ദേശപ്രകാരം തനിച്ച് കുറച്ച് സമയം ചെലവഴിക്കാൻ ടിയാനും യവാങ്ങും ഒറ്റപ്പെട്ട ഒരിടത്ത് പോയി. കാടിനുള്ളിൽ നിന്ന് തനിച്ചു നിൽക്കുന്നതുകൊണ്ട് പരസ്പരം ചുംബിക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷേ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോലീസ് വന്നു. അതോടെ ആ പുൽക്കൂട്ടത്തിനും കാടിനുമുള്ളിൽ നിന്ന് കുറെ അധികം കപ്പിൾസ് ഇറങ്ങിയോടാൻ ആരംഭിച്ചു. ഭയന്ന് ആ കൂട്ടത്തിൽ യവാങ്ങും ടിയാനും ഇറങ്ങിയോടി. പക്ഷേ നിർഭാഗ്യവശാൽ ഏറ്റവും ഒടുവിൽ അവർ പിടിക്കപ്പെടുക തന്നെ ചെയ്തു. ആർമി ഉദ്യോഗസ്ഥനായ അവന്റെ അച്ഛന് അവന്റെ മേൽ വല്ലാതെ ദേഷ്യം തോന്നി. മർദ്ദനം കൊണ്ട് ആദ്യം അവനെ ശിക്ഷിച്ച അവന്റെ അച്ഛൻ ഗ്രൗണ്ടിൽ ഭാരമേന്തി പല റൗണ്ട് ഓടാനും അവന് ശിക്ഷ വിധിച്ചു. അടുത്ത ദിവസം ടിയാൻ തിരികെ പോവുകയായിരുന്നു. താൻ കാരണം ടിയാൻ ശിക്ഷ ഏറ്റുവാങ്ങിയതിലും അപ്പോൾ വീണ്ടും പഠിക്കാൻ മടങ്ങിപ്പോകുന്നതിലും യവാങ്ങിന് ദുഃഖം തോന്നി. അവൾ ടിയാന് യാത്ര പറഞ്ഞു. യവാങ്ങിന് ചെറിയ ജലദോഷം പിടിപ്പെട്ടിരുന്നു. അവൾ വീട്ടിലിരിക്കുമ്പോൾ ഷാമു അവളുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു, പെൺകുട്ടികൾ അങ്ങനെ രാത്രി പുറത്തു പോകുന്നതൊന്നും അത്ര നല്ലതല്ല. സമയത്ത് വീട്ടിൽ വരാത്ത പെൺകുട്ടികളെ ചീത്ത പെൺകുട്ടികളെന്നാ പറയുക. യവാങ് അത്ഭുതത്തോടെ അവനെ നോക്കി. ഷാമുവിന്റെ മനസ്സിൽ യവാങ്ങിനോട് പ്രണയമാണല്ലോ. അതുകൊണ്ടായിരുന്നു അവൻ ഓവർ പൊസസീവ് ആയിക്കൊണ്ടിരുന്നത്. ദേഷ്യം വന്ന യവാങ് അവിടെ ഇരുന്ന് തലയണയെടുത്ത് ഷാമുവിന് നേരെ വലിച്ചെറിഞ്ഞു. ഷാമു വേഗത്തിൽ അവിടെ നിന്നിറങ്ങിപ്പോയി. പിന്നീട് വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞുപോയി. യവാങ് തന്റെ യൂണിവേഴ്സിറ്റി പഠനമൊക്കെ തീർത്ത് ജോലിക്കായി ശ്രമിച്ചു തുടങ്ങിയിരുന്നു. ഷാമു അപ്പോൾ അവന്റെ ഹൈസ്കൂളിൽ ഫൈനൽ ഇയർ പഠിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ യവാങ്ങിന് പുതിയൊരു ജോലി ലഭിച്ചു. ജോലി കിട്ടിയത് കൊണ്ട് തന്നെ അവൾക്ക് വലിയ സന്തോഷവും ഉണ്ടായിരുന്നു. ഒരു ലാൻഡ്സ്കേപ്പ് ഡെവലപ്മെന്റ് കമ്പനിയിലായിരുന്നു അവർക്ക് ജോലി ലഭിച്ചത്. അവൾ ജോലിക്കായി ഓഫീസിലെത്തിയപ്പോൾ അവളെ ആദ്യത്തെ പ്രോജക്ടിന് മറ്റൊരു കമ്പനിയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ വെച്ച് കമ്പനിയുടെ ബോസായി മിസ്റ്റർ ഷാവോയെ യവാങ് പരിചയപ്പെട്ടു. കമ്പനി ഓണറുടെ മകനായിരുന്നു മിസ്റ്റർ ഷാവോ. യവാങ്ങിനെ കണ്ടതും മിസ്റ്റർ ഷാവോക്ക് അവളുടെ മേലൊരു പ്രണയ താല്പര്യം തോന്നി. മിസ്റ്റർ ഷാവോ അവളുടെ അടുത്തു വരാൻ ശ്രമിച്ചപ്പോൾ അവൾ വേഗത്തിൽ ഒരു തരത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. വൈകാതെ പ്രൊജക്ട് നടക്കുന്നിടത്ത് അവൾ സൂപ്പർവിഷനിൽ ഉണ്ടായിരുന്നു. അവിടെ ഒരു ജോലിക്കാരനായി അവളുടെ സ്കൂൾമേറ്റും ടിയാന്റെ കൂട്ടുകാരനുമായ ജിയാങ്ങും ഉണ്ടായിരുന്നു. ജിയാങ്ങിന് ആ ജോലി വാങ്ങിക്കൊടുത്തത് തന്നെ യവാങ് ആയിരുന്നു. പക്ഷേ തുടർച്ചയായി കഠിനമായ ജോലി കിട്ടുന്നത് കൊണ്ട് അവൻ അതിനെപ്പറ്റി അവളോട് കംപ്ലൈന്റ് പറഞ്ഞു. ഈ സമയം അവർക്കടുത്തേക്ക് വളരെ സെക്സിയായ ഒരു വുമൺ നടന്നു വരുന്നുണ്ടായിരുന്നു. ജിയാങ്ങിന്റെ കണ്ണുകൾ ആ
നിമിഷം അവരുടെ മേൽ പതിച്ചു. യവാങ് അപ്പോൾ തന്നെ അവരാണ് ഈ കമ്പനിയുടെ മാനേജർ എന്ന് ജിയാങ്ങിനെ ഓർമ്മപ്പെടുത്തി. പക്ഷേ ജിയാങ്ങിനെന്ത് മാനേജർ, അവൻ നേരെ മാനേജറുടെ അടുത്ത് ചെന്ന് സ്വയം പരിചയപ്പെടുത്തി ഫ്ലേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഈ സമയം മിസ്റ്റർ ഷാവോയുടെ ഒരു ഫോൺ കോൾ യവാങ്ങിനെ തേടിയെത്തി. തന്റെ കൂടെ പുറത്തു വരാമോ എന്ന് ചോദിച്ചായിരുന്നു അത്. പക്ഷേ ഷാവോയോടൊപ്പം പുറത്തു പോകാൻ ഇഷ്ടമില്ലാതിരുന്ന യവാങ് അത് അവഗണിച്ചു. പക്ഷേ പിന്നാലെ മിസ്റ്റർ ഷാവോ പ്രൊജക്ട് നടക്കുന്ന ഇടത്തേക്ക് വന്നു. തന്റെ കൂടെ വന്നില്ലെങ്കിൽ ഈ പ്രൊജക്ട് വരെ ഞാൻ നിർത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് മിസ്റ്റർ ഷാവോ ഭീഷണിപ്പെടുത്തിയപ്പോൾ മറ്റു വഴികളില്ലാതെ യവാങ്ങിന് മിസ്റ്റർ ഷാവോയോടൊപ്പം പോകേണ്ട വന്നു. അത് നോക്കി നിന്ന മാനേജറെ വളയ്ക്കാൻ ജിയാങ് തന്റെ കാറെടുത്ത് മാനേജർ പിക്ക് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് എത്തി. തന്റെ ക്ഷണം യവാങ് നിരസിച്ചതിനാൽ മിസ്റ്റർ ഷാവോ ദേഷ്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലായിരുന്നു അയാൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നതും. യവാങ്ങിന് വല്ലാതെ ഭയം തോന്നി. കാർ നിർത്തപ്പെട്ടതും യവാങ് കാറിൽ നിന്ന് ചാടി പുറത്തിറങ്ങി. പുറത്തേക്കെറിഞ്ഞ മിസ്റ്റർ ഷാവോ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, നിനക്കെന്നെ അങ്ങനെയൊന്നും ഒഴിവാക്കാനാകില്ല. അവർ തമ്മിൽ വലിയൊരു വഴക്കിലേക്ക് എത്തുന്നതിന് മുമ്പേ അങ്ങോട്ടേക്ക് യാദൃച്ഛികമായി ശ്യാമു വന്നു. ശ്യാമു വേഗത്തിൽ യവാങ്ങിനെ സൈക്കിളിൽ കയറ്റി അവിടെ നിന്ന് പോയി. കുറച്ച് നാളുകൾ കടന്നുപോയി. പ്രൊജക്ട് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആയതിനാൽ യവാങ്ങിന്റെ ബോസ് ഒരു പാർട്ടി വെച്ചിരുന്നു. ഒരു വില്ലയിൽ വെച്ചായിരുന്നു പാർട്ടി നടന്നിരുന്നത്. പാർട്ടിക്കിടയിൽ ജിയാങ് തന്റെ സ്കില്ലുകൾ കാണിച്ചു. അത് കണ്ടിരുന്ന മാനേജറും മുന്നോട്ട് വന്ന് വലിയൊരു പ്രദർശനം തന്നെ കാഴ്ചവെച്ചു. എല്ലാവരും ഞെട്ടലോടെയും അത്ഭുതത്തോടെയുമായിരുന്നു അത് നോക്കിക്കണ്ടത്. പിന്നാലെ ജിയാങ്ങും മാനേജർക്കൊപ്പം ചേർന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം യവാങ്ങിന് ടിയാന്റെ ഒരു കോൾ വന്നിരുന്നു. മാറി നിന്ന് യവാങ് ടിയാനോട് ഫോണിൽ സംസാരിക്കാൻ ആരംഭിച്ചു. സ്വിമ്മിംഗ് പൂളിനടുത്തു നിന്നായിരുന്നു അവൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. കോൾ കട്ടായി കഴിഞ്ഞതും പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളിക്കുകയായിരുന്ന മിസ്റ്റർ ഷാവോ കയറി വന്നു. അവളുടെ അടുത്ത് അവിടെ വെച്ച് ഫ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അവളുടെ കയ്യിൽ ബലം പ്രയോഗിച്ച് കയറി പിടിച്ചപ്പോൾ അവൾ കൈവിടിയിപ്പിച്ച് പോവാൻ ശ്രമിച്ചു. ആ ബലപ്പെടുത്തത്തിനിടയിൽ അവൾ സ്വിമ്മിംഗ് പൂളിലേക്ക് വീണു. ആക്കുന്ന തന്നെ യവാങ് അവിടെ നിന്ന് വീട്ടിലേക്ക് തിരികെ പോവാൻ തീരുമാനിച്ചു. അവൾ പോകുമ്പോൾ കാറുമായി മിസ്റ്റർ ഷാവോ പാനെത്തി. ഞാൻ തിരികെ വീട്ടിൽ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്നു. യവാങ്ങിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പിന്തുടരുന്നത് എന്നൊക്കെ ചോദിച്ച് അവൾ ദേഷ്യപ്പെട്ടു. അവർ തമ്മിൽ വലിയ രീതിയിൽ വാക്കുതർക്കമുണ്ടായി. യവാങ്ങിന് മിസ്റ്റർ ഷാവോയുടെ പെരുമാറ്റവും ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൾക്കുമേൽ മിസ്റ്റർ ഷാവോ ബലം പ്രയോഗിക്കാൻ ശ്രമിച്ചു. മിസ്റ്റർ ഷാവോയെ തട്ടിമാറ്റി രക്ഷപ്പെടാൻ യവാങ് ശ്രമിച്ചതും അവൾ വേഗത്തിൽ വരുന്നൊരു കാറിന് മുന്നിൽ വീണ് അപകടത്തിൽ പെടേണ്ടതായിരുന്നു. പെട്ടെന്ന് അവളെ ആരോ തള്ളിമാറ്റി. തള്ളിമാറ്റിയ വ്യക്തി കാറടിച്ച് വീഴുകയും ചെയ്തു. അത് ശ്യാമുവായിരുന്നു. യവാങ്ങിനെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നതായിരുന്നു അവൻ. അവനെ കണ്ടതും യവാങ് ഓടിച്ചെന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ് വന്ന ശ്യാമു മിസ്റ്റർ ഷാവോയുടെ അടുത്ത് കലഹിച്ചു. യവാങ്ങിനെ ഇനി ബുദ്ധിമുട്ടിച്ചാൽ നീ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. വീട്ടിലെത്തിയപ്പോൾ യവാങ് ശ്യാമുവിന്റെ മുറിവുകളിൽ മരുന്ന് വെച്ചു കൊടുക്കാൻ തുടങ്ങി. ആ സമയം അവിടെ തൂക്കിയിട്ടിരുന്ന ഒരു നെക്ലസ് യവാങ്ങിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പണ്ട് തൊട്ടേ അവൾ കണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു നെക്ലസ് ആയിരുന്നു അത്. അവിടെ വെച്ച് ഒരു കാര്യം വ്യക്തമാകുന്നു. ശ്യാമു ആ നെക്ലസ് അന്നേ വാങ്ങിയിരുന്നെങ്കിലും അതുവരെ യവാങ്ങിന് ധൈര്യമില്ലാത്തതുകൊണ്ട് സമ്മാനിച്ചിരുന്നില്ല. യവാങ് ആ നെക്ലസ് എടുത്തു. ശ്യാമുവിന് മറ്റേതോ ഗേൾഫ്രണ്ട് ഉണ്ട് എന്ന് ചിന്തിച്ച യവാങ് അതിന്റെ പേരിൽ അവനെ കളിയാക്കാൻ തുടങ്ങി. നെക്ലസിന് വേണ്ടി യവാങ്ങും ശ്യാമുവും തമ്മിൽ ചെറിയ പിടിവലിയുണ്ടായി. അതിനിടയിൽ അവർ ഒന്നിച്ച് ബെഡിലേക്ക് വീണു. ആ സാഹചര്യത്തിൽ ശ്യാമു യവാങ്ങിനെ കിസ് ചെയ്യാനായി ചെന്നതും യവാങ് വേഗത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി. ഭീതിയോടെ ശ്യാമുവിനെ നോക്കി നിന്ന് യവാങ്ങിനോട് അല്പം ജാളിതയോടെ താൻ യവാങ്ങിനെ പ്രണയിക്കുന്നു എന്ന കാര്യം അവൻ തുറന്നു പറഞ്ഞു. ഞാൻ നിന്നെ ഒരു സഹോദരനെ പോലെയാ കാണുന്നത് എന്ന് യവാങ് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞ് അടുത്തേക്ക് വന്ന ശ്യാമു അവളുടെ കയ്യിൽ നിന്ന് ആ നെക്ലസ് വാങ്ങി അവളെ തന്നെ അണിയിച്ചു. ശ്യാമു തന്നെ ഇത്രനാളും പ്രണയിക്കുകയായിരുന്നു എന്ന് യവാങ്ങിന് ബോധ്യപ്പെട്ടതും അപ്പോൾ മാത്രമായിരുന്നു. ആ ഒരു നിമിഷം അവളൊന്നും പറയാൻ പറ്റാതെ നിന്നു. ഇതേ സമയം ജിയാങ് മാനേജറെ വളച്ചെടുത്തിരുന്നു. അവർ തമ്മിൽ പ്രണയത്തിലായി. അങ്ങനെയിരിക്കെ ടിയാൻ തിരികെ എത്തി. ടിയാനും യവാങ്ങും മാനേജറും ജിയാങ്ങും ഒന്നിച്ച് ഒരു ഡേറ്റിന് പോയി. ഒരു റെസ്റ്റോറന്റിലിരുന്ന് അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയം നിരവധി പേർ മാനേജറെ മോശമായ രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. അത് മാനേജറെ ദേഷ്യം പിടിപ്പിച്ചു. അത് കണ്ട് മാനേജർക്ക് വേണ്ടി പ്രതികരിക്കുന്നതിന് പകരം മാനേജറുടെ ദേഷ്യവും മറ്റും കണ്ട് ജിയാങ് ഇരുന്ന് ചിരിക്കാനും തുടങ്ങി. അത് കണ്ടതോടെ മാനേജർക്ക് ദേഷ്യം വർദ്ധിച്ചു. പിന്നാലെ തന്റെ ശരീരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എടുത്തുമാറ്റി അവർ തന്റെ
മുഖം കഴുകി തന്റെ മുഖം വികൃതമാണ് എന്ന തരത്തിൽ അത് ജിയാങ്ങിനെ കാണിച്ചു. പിന്നാലെ പൊട്ടിക്കരയാനും തുടങ്ങി. ജിയാങ്ങിന് ആ സമയം കുറ്റബോധം തോന്നി. തന്റെ വെപ്പമുടി അടക്കം ഊരിമാറ്റി താൻ കഷണ്ടിയുള്ളവനാണ്, വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്തവനാ എന്ന തരത്തിൽ അവൻ മാനേജറുടെ മുമ്പിൽ നിന്നു. അത് കണ്ട് റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ ചിരിക്കാൻ ആരംഭിച്ചിരുന്നു. ജിയാങ് മാനേജർക്കടുത്ത് ഇപ്പോഴും നിന്നെ കാണാൻ ഒരു കുഴപ്പമില്ലെന്നും നീ സുന്ദരിയാണെന്നും നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്നും പറഞ്ഞു. മാനേജർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കണ്ട് സങ്കടത്തോടെ ജിയാങ്ങും കരയാൻ ആരംഭിച്ചു. പുറത്തുപോയി മാനേജർ കണ്ണാടിയിൽ തന്റെ മുഖം നോക്കിക്കണ്ടു. അവിടെ നിന്നും നേരെ ജിയാങ്ങിനടുത്തേക്ക് തിരിച്ചു വന്ന് ജിയാങ്ങിനോട് ക്ഷമ ചോദിച്ച് ജിയാങ്ങിനെ കെട്ടിപ്പിടിച്ച് തന്റെ പ്രണയം പങ്കുവച്ചു. അവരിരുവരും വീണ്ടും ഒന്നു ചേർന്നു. റെസ്റ്റോറന്റിലുള്ളവർ കരഘോഷം മുഴക്കി. അത് കണ്ട് ടിയാനും യവാങ്ങിനും ഏറെ സന്തോഷം തോന്നിയിരുന്നു. അന്ന് വീട്ടിലേക്ക് തിരികെ പോകുമ്പോൾ ടിയാൻ യവാങ്ങിനെ ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്തു. അവളുടെ കയ്യിൽ ഒരു കപ്പിൾ റിംഗ് അണിയിച്ചു. അക്കാഡമിയിലെ പഠനം കഴിഞ്ഞെത്തിയാലുടൻ അവളെ താൻ വിവാഹം കഴിക്കും എന്നും അവളോട് പറഞ്ഞു. യവാങ് അന്ന് അത്രമേൽ സന്തോഷവതിയായി. ഷാവോ ടിയാൻ വന്നതിൽ ഷാമുവിന് മാത്രം ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. ഷാമു വൈകിയും വീട്ടിലെത്താത്ത കണ്ട് യവാങ് അവനെ ഫോൺ വിളിച്ചു. ടിയാൻ നാളെ തിരികെ പോകുമെന്നും ഞങ്ങളുടെയൊപ്പം ഡിന്നറിന് വരാമോ എന്നും ഷാമുവിനോട് ചോദിച്ചു. ഒപ്പം താൻ ടിയാനെയാണ് പ്രണയിക്കുന്നതെന്നും എന്റെ എല്ലാ നല്ലതിനും നീ എന്റെ കൂടെ ഉണ്ടാകണം എന്നും യവാങ് ഷാമുവിനോട് പറഞ്ഞു. ഷാമുവിന് അതൊക്കെ വല്ലാത്ത വിഷമമുണ്ടാക്കി. അവനിൽ വല്ലാത്തൊരു അരിശവും ഉടലെടുക്കുന്നുണ്ടായിരുന്നു. അടുത്തൊരു ദിവസം യവാങ്ങിന്റെ കമ്പനിയിൽ ഒരു പാർട്ടി നടക്കുകയായിരുന്നു. മിസ്റ്റർ ഷാവോക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അത്. പാർട്ടിയിൽ വെച്ച് ഇരുവരും വീണ്ടും കണ്ടുമുട്ടി. യവാങ്ങിനുമേൽ മിസ്റ്റർ ഷാവോക്ക് ദുരുദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യവാങ്ങിന്റെ പാനീയത്തിൽ അയാൾ മയക്കുമരുന്ന് കലർത്തി. അത് കുടിച്ചു കുറച്ചു കഴിഞ്ഞതും യവാങ് ബോധരഹിതയായി താഴെ വീണു. അവളെ പൊക്കിയെടുത്തുകൊണ്ടുപോയ മിസ്റ്റർ ഷാവോ അവളെ ഒരു റൂമിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. അന്ന് രാത്രിയിൽ അവൾക്ക് വീട്ടിലേക്ക് പോവാനേ സാധിച്ചില്ല. അവശതയിൽ ഏറെ ദുഃഖിതയായി തകർന്നുപോയ അവൾ നടന്ന് വീട്ടിലേക്കെത്തി. രാത്രി വരാത്തതിന്റെ പേരിൽ അമ്മ അവളെ ചീത്ത പറഞ്ഞു. അവിടെ നിന്നും ടോയിലേക്ക് കയറിയ യവാങ്ങിനെ ട്രോമ വല്ലാതെ ബാധിച്ചിരുന്നു. വൈകാതെ അവിടെ ഉണ്ടായിരുന്ന ഷാമുവും യവാങ്ങിന്റെ അമ്മയും സത്യങ്ങൾ മനസ്സിലാക്കി. ഷാമുവിന് ദേഷ്യം കനത്തു കയറി. സമനില തെറ്റിയ പോലൊരവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേർന്നിരുന്നു. കനത്ത ദേഷ്യത്തിൽ അവൻ അവിടെ നിന്ന് നേരെ മിസ്റ്റർ ഷാവോയുടെ ഓഫീസിലേക്ക് ചെന്നു. ഒട്ടും വൈകാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന കെണ്ണുപയോഗിച്ച് മിസ്റ്റർ ഷാവോയെ വെടിവെച്ചിട്ടു. ആ വെടിയുച്ചയുടെ ശബ്ദം ഓഫീസ് മുഴുവൻ ഇളക്കി മറിച്ചിരുന്നു. വെറിയിൽ പോയ ഷാമുവിനെ പിന്തുടർന്ന് യവാങ്ങും അപ്പോഴേക്കും ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരുന്നു. വെടിയേറ്റ് താഴെ വീണുകിടക്കുന്ന മിസ്റ്റർ ഷാവോയെ കണ്ടതും അവൾ വേദനയോടെ പൊട്ടിക്കരഞ്ഞ് ഷാമുവിന്റെ തോളിൽ തലചായ്ച്ചു. പിന്നാലെ ഷാമുവിനെയും കൂട്ടി താഴെ കോടിയിറങ്ങി. താഴെ എത്തിയതും പോലീസ് വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. യവാങ് തന്റെ കൂടെ വന്നാൽ കൊലപാതകത്തിന് അവളും പിടിപ്പെടും എന്ന് പറഞ്ഞ ഷാമു അവിടെ നിന്ന് തനിച്ചു പോവാൻ തീരുമാനിച്ചു. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. യവാങ് ആകെ തകർന്നു പോയിരുന്നു. യവാങ്ങിനെ വിളിച്ച് ഫോൺ കിട്ടാത്തത് കൊണ്ട് ടിയാൻ യവാങ്ങിന്റെ അമ്മയെ വിളിച്ച് സംസാരിച്ചു. അമ്മ ടിയാൻ എടുക്കൽ അവൾക്ക് പനിയും സുഖമില്ലായ്മയുമായിരുന്നു എന്ന് കള്ളം പറഞ്ഞു. ഇതേ സമയം മിസ്റ്റർ ഷാവു മരിച്ചിരുന്നില്ല. അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ ഷാമു മിസ്റ്റർ ഷാവുയെ വെടിയുതിർക്കുമ്പോൾ യവാങ് സാക്ഷിയായി ഉണ്ടായിരുന്നു എന്നത് തെളിഞ്ഞു വന്നു. അതിന്റെ പേരിൽ യവാങ്ങിനെ പലവട്ടം പോലീസ് ചോദ്യം ചെയ്തു. അങ്ങനെ രണ്ടു മാസത്തോളം കടന്നുപോയി. ഒരു ദിവസം ടിവി കാണുന്ന സമയം ഒളിച്ച് താമസിക്കുന്ന ഇടത്തു നിന്നും ഷാമു ആ വാർത്ത കണ്ടു. യവാങ്ങിനെ പോലീസ് കുറ്റവാളിയാക്കുന്നു എന്ന തരത്തിലായിരുന്നു ആ വാർത്ത. യവാങ് പ്രഗ്നന്റ് ആയതുകൊണ്ട് പോലീസ് അവളെ തടവിൽ വെച്ചിട്ടില്ലെന്നും വിചാരണ തീരുവാൻ കാത്തിരിക്കുകയാണ് എന്നും വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം തന്റെ പാരന്റ്സിന്റെ സംസാരത്തിൽ നിന്നും ഷാമു പോലീസിന് കീഴടങ്ങി എന്ന വിവരം യവാങ് മനസ്സിലാക്കി. മനഃപൂർവ്വമുള്ള കൊലപാതകത്തിന്റെ പേരിൽ കുറ്റം അവൻ ഏറ്റു പറഞ്ഞതുകൊണ്ട് 7 വർഷത്തെ തടവ് ശിക്ഷ അവന് ലഭിക്കും എന്നും അവൾ തിരിച്ചറിഞ്ഞു. ഷാമുവിനെ രക്ഷിക്കാൻ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് യവാങ് മിസ്റ്റർ ഷാവോയുടെ അച്ഛനെ ചെന്ന് കണ്ടു. അയാളുടെ ഗ്രാൻഡ് ചൈൽഡിനെ അബോർട്ട് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി ഷാമുവിന്റെ പേരിലുള്ള കേസുകൾ പിൻവലിക്കാൻ അവൾ ആവശ്യപ്പെട്ടു. ഷാമുവിന്റെ കണ്ടീഷൻ അയാൾ അംഗീകരിച്ചെങ്കിലും തന്റെ മകൻ മിസ്റ്റർ ഷാവോയെ വിവാഹം കഴിക്കണം എന്നും അയാൾ ഒരു കണ്ടീഷൻ വെച്ചു. മറ്റു വഴികളില്ലാതെ യവാങ്ങും അതിന് സമ്മതിച്ചു. അങ്ങനെയിരിക്കെ ടിയാൻ നാട്ടിലെത്തി യവാങ്ങിന്റെ വീട്ടിലേക്കും ചെന്നു. അവിടെ എത്തിയതും അവളുടെ മാതാപിതാക്കളിൽ നിന്നും അവൻ സത്യങ്ങൾ അറിഞ്ഞു. യവാങ്ങിന്റെ മാതാപിതാക്കൾ അവളെ മറക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടു. എല്ലാം കേട്ട് ടിയാനാകെ തകർന്നുപോയിരുന്നു. കുറച്ച് നാളുകൾ കടന്നുപോയി. ആശുപത്രിയിൽ നിന്ന് സുഖപ്പെട്ട് എഴുന്നേറ്റ മിസ്റ്റർ ഷാവോയെ അച്ഛനും മറ്റുള്ളവരും ചേർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. യവാങ്ങും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ഷാമു ചാടി വീണു. അവർക്ക് നേരെ തോക്ക് ചൂണ്ടി. തനിക്ക് വേണ്ടി യവാങ് അവരുടെ ചൂഷണത്തിന് വിധേയയാകുന്നതിൽ അവൻ എതിർപ്പുണ്ടായിരുന്നു. യവാങ് അവനെ പിടിച്ചു മാറ്റിക്കൊണ്ടുപോയി
പോയി. ഷാമു യവാങ്ങിനോട് ആ കുട്ടിയെ അബോട്ട് ചെയ്യാനും ആ കുട്ടിക്കും നിനക്കും ദുരിതപൂർണമായ ജീവിതമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നും പറഞ്ഞു. എന്നെ ഓർത്ത് നീയൊന്നും ചെയ്യണ്ട എന്നും അവൻ കൂട്ടിച്ചേർത്തു. ഷാമുവിന്റെ നിർബന്ധം കാരണം യവാങ്ങിന് മറ്റു വഴികളുണ്ടായിരുന്നില്ല. യവാങ് ഒടുവിൽ അബോഷന് സമ്മതിച്ചു. ഇതേ സമയം ടിയാനും സുഖപ്പെട്ട മിസ്റ്റർ ഷാവോയെ കാണാൻ എത്തിയിരുന്നു. അവനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഞാനൊരു പട്ടാളക്കാരനല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഉറപ്പായും നിന്നെ കൊന്നിട്ടുണ്ടാകും എന്ന് ടിയാൻ മിസ്റ്റർ ഷാവോയോട് പറഞ്ഞു. ടിയാന്റെ ശക്തമായ ഒരു അടിയിൽ വീൽചെയറിൽ നിന്ന് മിസ്റ്റർ ഷാവോ താഴെ വീണു. നീ എഴുന്നേറ്റ് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുമല്ലോ, അതിന് സമ്മതിക്കാതെ അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഭീഷണി മുഴക്കി ടിയാൻ അവിടെ നിന്ന് തിരികെ പോയി. അന്ന് പുറത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അബോഷന് ശേഷം യവാങ്ങിനെ ഷാമു പരിചരിക്കാൻ ആരംഭിച്ചിരുന്നു. ഇതേ സമയം ഷാവോയുടെ ഭീഷണി മുഴക്കി ഇറങ്ങിയെങ്കിലും ടിയാൻ അതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ പ്രണയിച്ച പെണ്ണ് മറ്റൊരാളാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നതവൻ ഉൾക്കൊള്ളാനേ സാധിച്ചില്ല. വേദന കൊണ്ട് കനത്ത മഴയെത്തിരുന്നവൻ പൊട്ടിക്കരഞ്ഞു. അന്ന് കുറച്ച് സമയം കഴിഞ്ഞ് യവാങ്ങിനൊരു കത്തെഴുതി വെച്ച് ഉറങ്ങുന്ന അവളെയൊന്ന് ചുംബിച്ച ശേഷം ഷാമു അവിടെ നിന്ന് പോയി. താൻ പോലീസിന് കീഴടങ്ങുകയാണെന്നും ടിയാന്റെ സ്ഥാനം തനിക്കൊരിക്കലും റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റില്ലെന്നറിയാമെന്നും എന്നിരുന്നാലും യവാങ്ങിന് എന്ത് ആവശ്യത്തിനും എന്ത് സഹായത്തിനും എന്നും താൻ കൂടെയുണ്ടാകും എന്നുമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അവൻ കീഴടങ്ങിയതിന് പിന്നാലെ വിചാരണ നടന്നു. കുറ്റസമ്മതം നടത്തിയതുകൊണ്ട് 7 കൊല്ലത്തെ തടവ് ശിക്ഷ ഷാമുവിന് ലഭിച്ചു. ഇതേ സമയം തന്നെ യവാങ് മിസ്റ്റർ ഷാവോക്കെതിരെ പീഡനത്തിന് കേസ് കൊടുത്തിരുന്നു. കേസിൽ യവാങ് വിജയിച്ചു. മിസ്റ്റർ ഷാവോയെ 10 കൊല്ലം തടവിന് വിധിച്ചു. അപ്പോഴേക്കും കാര്യങ്ങൾ ഏറെക്കുറെ നോർമലായി കഴിഞ്ഞിരുന്നു. ടിയാനും യവാങ്ങും കണ്ട് അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി പരസ്പരം സംസാരിച്ചു. ടിയാന് യവാങ് തന്റെ കൂടെ തന്നെ വേണം, തന്റേതായി വേണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം എന്നായിരുന്നു യവാങ്ങിന്റെ തീരുമാനം. ടിയാൻ തന്നെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നെങ്കിലും തനിക്ക് വേണ്ടി എല്ലാം ചെയ്ത് ജയിലിൽ പോയ ഷാമുവിനെ അങ്ങനെ മറക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ ടിയാനേക്കാൾ ഒരുപടി മേലെ ഷാമു സ്ഥാനം നേടിയിരുന്നു. പിന്നാലെ ജയിലിൽ പോയി യവാങ് ഷാമുവിനെ കണ്ടു. തന്നെ കാണാൻ വരരുത് എന്ന് പറഞ്ഞ് ഷാമു പോവാൻ തുടങ്ങി. അത് കണ്ടതും യവാങ് പൊട്ടിക്കരഞ്ഞു. നിനക്കു വേണ്ടി ഞാൻ കാത്തിരിക്കും എന്നവൾ കണ്ണീരോടെ പറഞ്ഞു. യവാങ് കുറച്ചു നാളത്തേക്ക് വീട് വിട്ട് മാറി നിൽക്കാൻ തീരുമാനിച്ചിരുന്നു. യവാങ്ങിനെ കാണാൻ വീട്ടിലെത്തിയ ടിയാൻ പാരന്റ്സിൽ നിന്നും ആ വിവരം അറിഞ്ഞു. സ്റ്റേഷനിലേക്ക് അവൾ പോയിട്ടേയുള്ളൂ എന്നറിഞ്ഞ് ടിയാൻ അങ്ങോട്ടേക്ക് ഓടിയെത്തി. അവൾ അപ്പോഴേക്കും ട്രെയിനിൽ കയറി കഴിഞ്ഞിരുന്നു. ട്രെയിൻ മുന്നോട്ട് പോകുമ്പോൾ ടിയാൻ സങ്കടത്തോടെ അവളുടെ ഒപ്പം ഓടി. ആ നിമിഷം പണ്ട് ടിയാൻ മിലിറ്ററി ട്രെയിനിങ്ങിന് പോയപ്പോൾ അവനൊപ്പം താൻ ഓടിയ ഓർമ്മ അവളുടെ മനസ്സിലേക്ക് വന്നു. അവൾ അല്പനേരം അവനെ നോക്കി നിന്നു. ട്രെയിൻ അകന്നു പോകുമ്പോൾ ടിയാൻ ആ ട്രെയിൻ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം യവാങ്ങിന്റെ ശബ്ദം ഉയർന്നു കേട്ടു. നിനക്കറിയാമല്ലോ ജീവിതത്തിൽ എന്നും ഞാൻ നിന്റെ ഒപ്പമാകണം എന്നാഗ്രഹിച്ചിരുന്നു. ഈ ജന്മത്തിൽ നമുക്കൊന്നു ചേരാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ അടുത്ത ജന്മത്തിൽ നിന്റെ ഒപ്പം ഒന്നു ചേരാൻ ഞാൻ കാത്തിരിക്കും. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.